ഈ ചരിത്ര പഠന ശാഖ കേരളത്തിലെ വിശ്രദ്ധ ചരിത്രകാരന്മാർ തുടങ്ങി വെച്ച ചരിത്ര വായനകൾ ഇന്ത്യ ചരിത്രത്തെ മൂന്നായി തിരിക്കുകയുണ്ടായി. ഏൻഷ്യൻ്റ്, മെഡീവൽ, മോഡേൺ എന്നതിൻ്റെ അത് ഒരു യൂറോ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ ചിന്തയിൽ നിന്നുണ്ടായി വന്നിരുന്ന ഒരു ബോധ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ വായിക്കുന്ന സമയത്ത് ഈ യൂറോപ്പിലേക്ക് ഡാർക്ക് ഏജ് ആയിരുന്നല്ലോ മെഡീവൽ ഏജ്. അപ്പോൾ അത്തരത്തിലുള്ള ഡാർക്ക് ഏജ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്നും ഈ ബ്രിട്ടനും അതേപോലെ വെള്ളക്കാരുടെ വരവോടുകൂടി ഒരു മോഡേണിറ്റി ഉണ്ടായിരുന്നു, ആ എൻലൈറ്റ്മെൻ്റ് ആണ് ഇവിടുത്തെ ഉള്ള എല്ലാവരെയും രക്ഷിച്ചതെന്നുള്ള ഒരു ആഖ്യാനമാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇസ്ലാമോഫോബിയൊക്കെ വളരെ ശക്തമായിട്ടുണ്ടാക്കുന്നതിൽ ഈ എൻ സി ആർ ടിക്ക് ഇപ്പോൾ ഇടയ്ക്കത്തെ ഈ മെഡീവൽ പീരീഡൊക്കെ എടുത്ത് കളയാണല്ലോ, ഈ ഡാർക്ക് ഏജ് എടുത്ത് കളയാണ് അവർ പറയുന്നത്. ഇപ്പോൾ കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് ഇത്തരമൊരു തട്ടിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇത്തരമൊരു തട്ടിൽ നിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഉള്ളൂ കേരളത്തിൽ നടന്ന എല്ലാത്തരം മാറ്റങ്ങളെയും മുന്നേറ്റങ്ങളെയും നമുക്ക് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ നവോത്ഥാനം ഇപ്പോൾ വാക്കുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തൽക്കാലം എന്തായാലും അത് ഉപയോഗിക്കാം. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന സമയത്ത് ഇതൊരു കൊളോണിയൻ മോഡേണിറ്റിയുടെ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. പലപ്പോഴും കൊളോണിയൽ ചരിത്രകാരന്മാർ മിഷനറി റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് നിരന്തരമായി വാദിക്കുന്ന കാര്യമാണ് യാതൊരു കോമൺ സെൻസും ഇല്ല, ക്രിട്ടിക്കൽ തിങ്കിങ്ങുമില്ല, അങ്ങനെ ഒരു മനുഷ്യരാണ് ഇവിടെ നിൽക്കുന്ന അപരിഷ്കൃതരാണെന്നാണ് പറയുന്നത്. ഈ പൊറ്റക്കാടൊക്കെ ആഫ്രിക്കയിൽ പോകുമ്പോൾ യാത്ര പറഞ്ഞ് എഴുതുന്ന സമയത്ത് ഇത്രയും അപരിഷ്കൃതരായ മനുഷ്യരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ എഴുതുന്ന പോലെ. പ്രത്യേകിച്ചും ഏഷ്യയിലേക്ക് ഇന്ത്യയിലൊക്കെ ദലിതരെ സംബന്ധിച്ചും ഇന്ത്യയിലെ മനുഷ്യരെ സംബന്ധിച്ചും ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ സംബന്ധിച്ചും ഒക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദം ഇതായിരുന്നു. കേരളത്തിൻ്റെ പ്രാക് നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള വായനകൾ വളരെ വിരളമായി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊന്നും നിലനിൽക്കുന്നില്ല എന്ന് കേരളത്തിൻ്റെ തന്നെ പ്രമുഖര അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള പല ചരിത്രകാരന്മാരും പലപ്പോഴേ പറയാൻ ശ്രമിക്കുന്ന ഒരു സംഗതിയാണ്. അതേസമയത്ത് നമുക്ക് ലിറ്ററേച്ചറൊക്കെ പരിശോധിക്കുന്ന സമയത്ത് പാച്ചല്ലൂർ പതികം പോലെ പതിനാലാം നൂറ്റാണ്ടിലെ അതേപോലെ ചെങ്ങന്നൂരാതി പാട്ടുകൾ പോലെ സാംസ്കാരികപരമായിട്ടുള്ള ബദലുകളെ കാണാൻ സാധിക്കും. ഇപ്പോൾ പാച്ചല്ലൂർ പതികത്തിനകത്തൊക്കെ ബ്രാഹ്മണൻ മന്ത്രം ചൊല്ലുന്നത് തവള കരയുന്നത് പോലെയാണെന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതേപോലെ ചെങ്ങന്നൂരാതി പാട്ടുകൾ ശ്രദ്ധിക്കുന്ന സമയത്ത് പാലവും കോയി അതായത് അവിടുത്തെ കരം പിരിക്കാൻ വരുന്ന ശൂദ്ര അല്ലെങ്കിൽ നമ്മളിന്ന് നായർ എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ ആള് ഒരാൾ നട പാലുവും കോയി എന്ന് പറയുന്ന പാലുവും നാട്ടിലെ പാലുവും കോയി നടന്നു വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് പോകുന്ന ചെങ്ങന്നൂർ കുഞ്ഞാദിയോട് തലയ്ക്കത്ത് അയക്കാൻ പറയുമ്പോൾ ഞാൻ മേടിച്ച ഞാൻ കാശ് പിടിച്ച് മരിച്ചാണ് ഞാനതിൽ അയക്കണമെന്ന് ചോദിക്കുന്ന ഒരു മോഡേണിറ്റിയുടെ എന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ പലപ്പോഴായി കേരളത്തിൻ്റെ പ്രാക് നവോത്ഥാന ചരിത്രത്തിനകത്ത് കീഴാള ജനതകളുടെ ചില പ്രതിരോധങ്ങളുടെയും സാംസ്കാരികമായ ബദലിൻ്റെ ഭാഗമായി കാണാം. അപ്പോൾ ചെങ്ങന്നൂരാതിപ്പാട്ടുകളൊക്കെ ഒന്നുകൂടെ കൃത്യമായി ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ പൂയിങ്ക തറവാടിനെ പറ്റി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സാമ്പുവയുടെ ആദ്യ തറവാടാണ് പൂയിങ്ക തറവാടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിലൊരു ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് തന്നെ സാംസ്കാരിക ഒരു ബദൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തിരുവാർക്കടലിൽ ഏഴു മണി തുമ്പികൾ ഏഴുള്ള ഉരുട്ടി ഉണ്ടാക്കിയതാണ് ഈ ഭൂമി എന്നൊക്കെ പറയുന്ന പരശുരാമൻ്റെ മഴുവെറിയുന്ന ഒരു ഉൽപ്പത്തിയൊക്കെ ബദൽ നിർമ്മിച്ചുകൊണ്ട് ഒരു ബദൽ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രതിരോധം ഉയർപ്പ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അംബേദ്കർ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഇവിടെ മറ്റൊരു ചരിത്രമുണ്ട് മിസ്റ്റർ ഗാന്ധി എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു തരത്തിലുള്ള സാംസ്കാരിക ബദലുകളെ അന്വേഷിക്കുന്ന ചില മുന്നേറ്റങ്ങളുടെ കൂടെ ഒരു കാലഘട്ടമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് രണ്ടാം പകുതിയിൽ കാണുന്നത്. പ്രത്യേകിച്ച് പൊയ്യേലപ്പച്ചനൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പല രാഷ്ട്രീയത്തിനകത്തും സാംസ്കാരികമായ മറ്റൊരു ബദലിനെ പറ്റി പറയുന്നുണ്ട്. ഈ പറയുന്ന ചരിത്രത്തിനകത്തല്ല നീ നിൽക്കുന്നതെന്നും നിനക്ക് മറ്റൊരു ചരിത്രമുണ്ട് എന്നോ ആ ചരിത്രം നിർമ്മിതമോ അല്ലെങ്കിൽ നിന്നോ ഉണ്ടായിരുന്നതോ എന്നുള്ള തർക്കത്തിലേക്കല്ല, ഒന്തോളജിക്കൽ തർക്കത്തിലേക്കല്ല ഞാൻ പോകുന്നത്. മറിച്ച് ഈ മനുഷ്യരെ സംബന്ധിച്ച് എത്തരത്തിൽ അവരുടെ ഒരു നിർമ്മാണത്തിന് സഹായകമായി എന്ന നിലയിൽ അതിനെ പരിശോധിക്കണമെന്ന ഒരു കാഴ്ചക്കകത്താണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരികപരമായുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ഈ നവോത്ഥാന കാലത്ത് നടക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് പരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇന്ന് ഞാൻ വ്യക്തിപരമായ ചരിത്രത്തെ നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള വാദം രണ്ട് തരത്തിലുള്ള ഒരു ധാരകൾ ഈ പരിഷ്കരണവും പരിവർത്തനവുമായി ബന്ധപ്പെട്ട അക്കാലത്ത് നിലനിന്നിരുന്നു എന്ന നിലയിൽ തന്നെയോ രണ്ട് തരത്തിലുള്ള വാദം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണിസം ശക്തിപ്പെട്ടു വന്ന കാലം മുതൽ തന്നെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു നവോത്ഥാന താര ആ ധാരയെ സംബന്ധിച്ച് ജാതി ഉന്മൂലനമെന്ന കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആ ധാരയും അതേപോലെ തന്നെ മറ്റൊരു അധികാരം ബ്രിട്ടനൊക്കെ കടന്നു വരുന്നതോടുകൂടി പുതിയൊരു ശക്തി കടന്നു വരുന്നതോടുകൂടി ഉയർന്നു വന്ന ഒരു ഒരു അസന്തുലിതാവസ്ഥയുണ്ട് സമൂഹത്തിൽ നിലനിന്ന ബ്രാഹ്മണ മേൽക്കോയ്മയ്ക്ക് മേലുണ്ടായ ഒരു അസന്തുലിതാവസ്ഥ. ഇതിനകത്ത് ഉണ്ടായി വന്ന സ്പേസ്
ആ സ്പേസിനകത്ത് പ്രത്യേകിച്ച് ഈ നവോത്ഥാനകാരെ യൂട്ടിലൈസ് ചെയ്യും, അതൊരു കൊളോണിയൽ മോഡേണിറ്റി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മോഡേണിറ്റി എന്ന് പറയുന്നത് നവോത്ഥാനത്തെ അനുകൂലമായി സ്പേസ് കൊടുക്കുമ്പോൾ തന്നെ കാസ്റ്റ് കൾച്ചറലൈസേഷൻ ജാതി സാംസ്കാരികവൽക്കരണത്തിനുള്ളൊരു സാധ്യത നൽകുന്നുണ്ട്. ഈ ജാതി സാംസ്കാരികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിഷ്കരണങ്ങളെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ നായർ സമുദായത്തിനകത്തുണ്ടായ മാറ്റങ്ങൾ നവോത്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജാതി ഉന്നമനത്തിൻ്റെയോ ഭാഗമായി ഉണ്ടായതല്ല, പഠിച്ചൊരു പരിഷ്കരണം മാത്രമാണ്. കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുതന്നെയാണ് ഉണ്ടാകുന്നത്. അവർ ജന്മിയിൽ നിന്ന് എങ്ങനെ മുതലാളിയാകാം അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ ഭൂമികയിലേക്ക് സെറ്റ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് ഒരു വായന മാത്രം, ജാതിയെ മറികടക്കേണ്ടതില്ല എന്ന ബോധ്യം പലപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു ഒരു താത്വികമായ അവലോകനങ്ങളുടെ ഒരു ഭാഗമായി മാത്രം നിലനിൽക്കുകയായിരുന്നില്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നവും അതുപോലെ സാമൂഹ്യ പ്രശ്നവുമൊക്കെ ആയിരുന്നു. എനിക്ക് മുമ്പേ സംസാരിച്ച പ്രഭാഷകൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ പൊതു ഒരു ബോധ്യത്തെ ജാതി ഉന്മൂലന ധാരകളെ തള്ളിക്കറഞ്ഞുകൊണ്ട് കേരളം സാൻസ്കൃട്ടൈസ്ഡ് ആയിട്ടുള്ള സാംസ്കാരികവൽക്കരിക്കപ്പെട്ട പരിവർത്തനവും നമ്മളെല്ലാം ഹിന്ദുവൈസ്ഡാക്കി മാറ്റിയ നമ്മുടെ കൾച്ചറൽ പാസ്റ്റിനെയും നമ്മുടെ നൊസ്റ്റാൾജികളെയും നമ്മുടെ ബോധ്യങ്ങളെയും നമ്മുടെ മൂല്യങ്ങളെയും നമ്മുടെ ഭാഷയുമൊക്കെ ഒരു ഏകതാ സന്ദർഭത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള നാഴിക തന്നെയായിരുന്നു സത്യത്തിൽ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ആ സത്യാഗ്രഹത്തിന് കൃത്യമായിട്ട് ഇപ്പോൾ നടക്കാനുള്ള വൈക്കം അമ്പലത്തിൻ്റെ മുന്നിലൂടെ പൊതുവഴിയിലൂടെ നടക്കാനുള്ള ഒരു അവകാശത്തെ പറ്റിയുള്ള ചൊല്ലി ഉണ്ടായൊരു ഒരു സമരമായിരുന്നു വൈക്കം സമരം അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം എന്ന് നമ്മൾ പറയുന്നത്. എങ്കിലും അതിൻ്റെ ബാക്കിയായിട്ട് പിന്നീട് ഉണ്ടായി വന്നത് മറ്റൊരു തരത്തിലേക്ക് ആ ഒരു സമരത്തെ മാറ്റി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഇത്തരത്തിൽ വൈക്കം സത്യാഗ്രഹ സമയത്തല്ല ആദ്യമായിട്ട് വഴി നടക്കണം, അതിന് മുൻപേ തന്നെ മഹാത്മാജിമാർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു വെല്ലുവണ്ടി സമരം നടത്തുകയും അയാത്ര നടത്തുകയും കേരളത്തിൽ പല സ്ഥലത്തും അവർണ ജനത പ്രത്യേകിച്ചും കീഴാള ജനത ശക്തമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അക്കാലത്ത് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ പ്രവർത്തനമായി മാത്രമാണ് നമുക്ക് ആ രീതിയിലാണ് നമ്മൾ കൃത്യമായി വൈക്കം സത്യാഗ്രഹത്തെ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇവിടുത്തെ ആമുഖ പ്രാസംഗികൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് ഗാന്ധിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒരു വരവ് കൊണ്ടുണ്ടായി വന്ന ഒരു കാര്യമൊന്നുമല്ല, അവർ അതിനെ പുതിർത്തമെടുക്കുന്നതിൽ തന്നെ കാര്യമായ പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇക്കാലത്ത് പ്രത്യേകിച്ച് മലബാർ റെബലിയെന്നൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് കൃത്യമായി അവർക്കെതിരായിട്ട് വലിയ ബ്ലെയിമിംഗ് നടക്കുകയും അവരതിനെയൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആണ് ഈ ഒരു സ്ഥലങ്ങളിൽ തിരുവിതാംകൂറിലേക്കൊക്കെ ഇറങ്ങി വന്ന് കൃത്യമായ ഒരു പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഈഴവർക്കിടയിലോ കേരളത്തിലെ പുലിയർക്കിടയിലോ ഒന്നും തന്നെ വലിയ ബേസ് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഈ ജനതകളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിനകത്ത് ശക്തമായി പ്രവർത്തിച്ച് വന്നതിൻ്റെ അവരുടെ ഒരു ഓൾറെഡി ഉള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ബലമായിരുന്നു അവിടെ കണ്ടിരുന്നത്. അതിനോട് സന്ധി ചേരാനുള്ള ശ്രമം അവരെ നടത്തുകയും അതിൻ്റെ പിതൃസമയത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വൈക്കൽ സത്യാഗ്രഹം നോക്കിക്കാണുമ്പോൾ കോൺഗ്രസിൻ്റെയും മറ്റ് ഈ പറയുന്ന പോലെ ഗാന്ധിയുടെ മുട്ട ഇടപെടലുകളെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പരിശോധിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം? നമ്മൾ ഇന്നത്തെ അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ 100 വർഷമാണ് സമയത്ത് അയിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറിയോ അല്ലെങ്കിൽ അയിത്തവുമായി ബന്ധപ്പെട്ടോ ജാതിയുമായി ബന്ധപ്പെട്ട് എന്തുതരം മാറ്റമാണ് ഈ 100 വർഷത്തിൽ സംഭവിച്ചത് എന്ന് മുൻനിർത്തി മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. 100 വർഷം ആഘോഷിക്കാം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. 100 വർഷം എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് പുനഃപരിശോധിക്കുക എന്ന അർത്ഥത്തിൽ കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം നടന്ന അതേ പ്രദേശത്ത് ഏകദേശം 100 നൂറ്റാണ്ട് മുൻപ് തന്നെ ജനതാക്കുളത്ത് വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന അവിടെ ഈ പറയുന്ന ഇത്രയും മനുഷ്യരെ കൊല്ലുകയും അവരെ ആ വെള്ളത്തിലിടുകയും അത് പിന്നീടുള്ള ഇപ്പോൾ വൈക്കം സ്റ്റാൻഡായി മാറുകയൊക്കെ ചെയ്തൊരു ചരിത്രം നമുക്ക് മുൻപിലുണ്ട്. ഈ പറയുന്ന വലിയ പ്രക്ഷോഭങ്ങളുടെ ഒരു വലിയ സാന്നിധ്യവും അവിടെ ഈ പറയുന്ന കോളിയൻ മോഡേണിറ്റി ഉണ്ടായി വന്ന സ്പേസും നമ്മുടെ സാഹചര്യത്തിൽ ഉണ്ടായി വന്ന പലതരത്തിലുള്ള സാംസ്കാരിക ബദൽ പ്രതിരോധങ്ങളുടെയും ഒരു വലിയ പ്രവർത്തന ഭാഗമായിട്ടോ അതിൻ്റെ ബാക്കിയായിട്ടോ പരിശോധിച്ചുകൊണ്ട് വൈക്കം സത്യാഗ്രഹം നോക്കി കാണുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ പറയുന്ന ജാതി ഉന്മൂലനം അല്ലെങ്കിൽ ജാതി നിർമ്മിക്കുന്ന അയിത്തത്തിനെതിരായിട്ടുള്ള ചില അലയൊളികൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ആ കാര്യങ്ങൾ അമ്പലത്തിലേക്ക് കയറുന്ന അല്ലെങ്കിൽ വൈക്കം അമ്പലത്തിലേക്ക് കയറുന്ന രീതിയിൽ എല്ലാവർക്കും കയറുന്ന ഒരു സ്പേസ് ആക്കിക്കൊണ്ട് നിങ്ങളെയും അകത്ത് കയറ്റി എന്നുള്ളൊരു മാനത്തിലേക്ക് അത് വികസിക്കുന്നതോടുകൂടിയാണ് നമ്മൾ പറയുന്ന നവോത്ഥാന മൂല്യങ്ങൾ കൈവെടിച്ച് പോകുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു കാരണം കേരളത്തിൻ്റെ അയിത്തം
അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലെ തന്നെ പ്രധാന ദരിദ്ര മനുഷ്യരുടെ പ്രശ്നം കേവലം മൈത്താച്ചാറും അയിത്തവും അല്ലെങ്കിൽ അമ്പല അല്ലെങ്കിൽ ക്ഷേത്ര പ്രവേശനവും മാത്രമായി ചുരുക്കിക്കൊണ്ട് ആ സമരം പോവുകയുണ്ടായാണ് ഡാഫ്ര എഫക്റ്റ് എന്നുള്ളതാണ് എൻ്റെ കാര്യം. പ്രത്യേകിച്ചും ഗാന്ധിയുടെയൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അകത്തെ ഒരു നയമായിരുന്നു നാഷണൽ സോഷ്യലിസമുള്ളൊരു ഒരു നയം. അതായത് സാമൂഹ്യ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ട് മനസ്സിലാക്കി ആ പ്രശ്നങ്ങളെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇടപെടലൂടെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഹിന്ദുത്വ കോറിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട് എന്നൊരു പൊതുബോധ്യം പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല ഇടപെടലും. ഡോക്ടർ ബി ആർ അംബേദ്കർ വിമർശിക്കുന്ന തന്നെ ഈ ഒരു നിലയിൽ ഞങ്ങൾ ഇതിനകത്ത് കയറണം, ഞങ്ങളെ മാറുന്നില്ലല്ലോ. ഇപ്പോൾ അംബേദ്കറിൻ്റെ അടുത്ത് ഗാന്ധി ചോദിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രനെടുത്താലും തിരിച്ചെടുത്താലും ഇതിനകത്ത് ഞങ്ങൾ നിരുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. ഒരു സാംസ്കാരികമായി നിൽക്കുന്ന അസമത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് കേവലമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ കൊണ്ട് മാറ്റാൻ ശ്രമിക്കുക എന്ന വലിയ വിമർശനം കൂടെ ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആ വിഷയത്തെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിനകത്ത് വെച്ച് ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകൾ ആ നിലയിൽ പോയിട്ടൊരു കാരണം എന്ന് പറയുന്നത് ഈ നിലയിൽ ജാതിയെ മറികടക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് മോഡേണിറ്റിയുടെ സാധ്യതയെ ഉപയോഗപ്പെടുത്തിയ സവർണ മേധാവിത്വത്തിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിൻ്റെ ഒരു വലിയ ഈ പറയുന്ന നവോത്ഥാന ചരിത്രത്തിനകത്ത് മുൻപ് തന്നെ പലപ്പോഴായിട്ട് ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും അതിന് വലിയൊരു നാഴികക്കല്ലായി സാധ്യത നൽകി അല്ലെങ്കിൽ അതിന് വലിയൊരു മാറ്റം പുതിയൊരു രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന ഇസ്ലാമോഫോബിയയുടെയൊക്കെ തുടക്കം തന്നെ ഉണ്ടാകുന്നതിൽ വലിയൊരു നാഴികളായി പ്രവർത്തിക്കുന്നത് ഈ വൈക്കം സത്യാഗ്രഹം തന്നെയാണ്. ഏകദേശം 620 അല്ലെങ്കിൽ 1.5 വർഷത്തോളം എന്തോ നടന്ന ഒരു സമരം. ഈ സമരം അവസാനം എന്താ പറയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നല്ലോ. ഈ സമരത്തെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ സമരം മുന്നോട്ട് വെച്ച് യാതൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്തൊരു സമരം കൂടെയായിരുന്നു അത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന ഒരു അറസ്റ്റ് ഉണ്ടായതെന്നും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇസ്ലാമോഫോബിക്കായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മൈനോറിറ്റികളെ അല്ലെങ്കിൽ ദളിതരെയൊക്കെ മാറ്റി നിൽക്കുന്ന ഒരു സമരമായി മാറി എന്നുള്ളതാണ് നമ്മളതിനകത്ത് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഗാന്ധിയെ സംബന്ധിച്ച് ഗാന്ധി പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ നാഷണൽ സോഷ്യലിൻ്റെ ഭാഗമായിട്ട് ഒരു നാഷണൽ പൊളിറ്റിക്സ് ഇവർ മുന്നോട്ട് വെച്ച സാരത്തെ ന്യൂ വെറും ഐത്തോശാടനം അല്ലെങ്കിൽ കേവല മതപരിഷ്കരണമായി കാണിച്ചുകൊണ്ട് ജോർജ് ജോസഫ് പോലുള്ള ആൾക്കാരെ ഇവിടുന്ന് ക്രിസ്ത്യാനികൾ മാറണമെന്ന് പറയുകയും അതേപോലെ മുസ്ലിങ്ങളായിട്ടുള്ള പല ആൾക്കാർ സമരത്തിന് വരിക, അങ്ങനത്തെ ഒരു സമരമല്ല മതപരിഷ്കരണമാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള നിലയിലേക്ക് പറയും. പ്രത്യേകിച്ച് റാണിയുമായിട്ട് സേതുലക്ഷ്മി റാണിയുമായിട്ടൊക്കെ ഗാന്ധി നേരിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ രാജാവിനും രാജാധികാരത്തിനും എതിരെയല്ല, നമ്മുടെ മതത്തിനകത്ത് നിൽക്കുന്ന സവർണരുടേതായിട്ടുള്ള ചില അസമത്വ ബോധങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് നമ്മൾക്ക് എല്ലാവരെയും കയറ്റുന്ന ഒരു സാധനമാക്കി മാറ്റണം എന്നുള്ളൊരു പ്രവർത്തനം മാത്രമാണ് ഞങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു മതബോധ്യങ്ങൾക്കകത്തേക്ക് കൊണ്ടുവന്ന് അത് ആ സാമൂഹ്യ പരിഷ്കരണത്തിനപ്പുറം ഒരു കേവല സാമൂഹ്യ മാറ്റത്തിലേക്ക് എത്തുകയും ആ മാറ്റം ഒരു പ്രത്യേക മജോറിറ്റിയെ നിർമ്മിക്കാൻ തക്കതായിട്ടുള്ള ഒന്നാക്കി മാറ്റണമെന്നുള്ള കൃത്യമായ ബോധ്യങ്ങൾക്കകത്ത് നടക്കുന്ന ഒരു സമരമായിരുന്നു. ആ ബോധ്യങ്ങൾക്കകത്ത് നടക്കുന്ന സമരമായതുകൊണ്ടുകൂടിയാണ് ഇതൊരു ദളിത് വിരുദ്ധ സമരമായിട്ട് മാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനകത്തേക്ക് കയറുന്നതോടുകൂടി നമ്മൾ സാംസ്കാരികമായി അംഗീകരിച്ചു ഭാഷാപരമായിട്ട് അംഗീകരിച്ചതിനെ പറ്റി എൻ്റെ മുൻ പ്രഭാഷണം സംസാരിച്ചത് തന്നെ ഭാഷാപരമായി നമ്മൾ ഇതിനെ അംഗീകരിക്കുന്ന പോലെ തന്നെ പലതരത്തിലും നമ്മൾ സാംസ്കാരികമായി ഇതിനൊപ്പമാണ് നമ്മുടെ കൾച്ചറൽ പാസ്റ്റ് ഇതാണ് ഇതാണ് നമ്മുടേത് എന്ന ബോധ്യങ്ങൾക്കകത്തേക്ക് നമ്മൾ അടഞ്ഞു പോവുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ സമരത്തിലൂടെ സംഭവിച്ചത്. അതിനർത്ഥം ഇത്തരം ഒരു സമരം നമ്മളിന്ന് തള്ളിക്കളയുക എന്നുള്ളതല്ല, അതിന് ചരിത്രത്തിനകത്ത് പ്രത്യേക ഒരു ഫോർമാറ്റിനകത്ത് അതിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ പുനർവായിക്കേണ്ടത് ഒന്നാണ് എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അങ്ങനെയൊരു സമരമല്ല ഇനി വേണ്ടതെന്നെങ്കിലും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടുത്തെ ദേവസ്വത്തിനകത്ത് നമ്മുടെ ഈ അതുപോലെ തന്നെ പല കോളേജുകൾക്കകത്ത് മറ്റ് മനുഷ്യരുടെ പിന്നോക്കക്കാരുടെ അവരുടെ ഈഴവർ തൊട്ടുള്ള ദളിതരുടെ ഒക്കെ തന്നെയും പ്രാതിനിധ്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. മുസ്ലിങ്ങളുടെയൊക്കെ പ്രാതിനിധ്യം നമുക്കത് അറിയാവുന്നതാണ്. ഈ പ്രാതിനിധ്യ കുറവിൻ്റെ കാരണം കൃത്യമായി നിലനിൽക്കുന്ന അയിത്തമാണ്. അയിത്തം എന്നത് നേരത്തെ ഭാഷയെ പറ്റി പറയാം, അയിത്തം എന്നത് ഇതാണ് എന്ന് കൺസിഡർ ചെയ്യുന്ന നിലയിലേക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ബോധ്യങ്ങളെ കേരളം നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്ന പുതിയൊരു നവ കേരളത്തെ ഇല്ലാതാക്കിക്കൊണ്ടുവന്നത് ഇല്ലാതാക്കി മാറ്റിയ പ്രത്യേകിച്ചും ഗാന്ധിയുടെ ഇടപെൽ ശക്തമായി തന്നെ ഇടപെട്ടുകൊണ്ട് കേരളത്തെ ഇല്ലാതാക്കി മാറ്റിയ ഒരു സമരമാണ് യഥാർത്ഥത്തിൽ വൈക്കം സത്യാഗ്രഹമായിട്ട് ലാസ്റ്റ് വന്ന് നിന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഈ സമരത്തെപ്പറ്റി പറയുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊരു ഏകത സങ്കല്പം ഉണ്ടാക്കുന്നത് കേവലം അമ്പലങ്ങളെ ഇങ്ങനെ ഒരു കേന്ദ്രീകരിച്ച് എല്ലാവരും കയറ്റിക്കൊണ്ട് മാത്രമായിരുന്നില്ല അങ്ങനെ ബോധ്യങ്ങൾ നിർമ്മിച്ചത്. അതിനൊരു ബ്രിട്ടീഷ് വിരുദ്ധ സ്വഭാവം കൂടെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഡി കെ മാധവൻ പോലുള്ള ആൾക്കാർക്ക്
അതേപോലെയുള്ള ഒരു എക്കണോമിക്കലി അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ വളരെ മുന്നോട്ട് നിന്ന പല മനുഷ്യരും സപ്പോർട്ടീവായിട്ട് പലപ്പോഴും ഗാന്ധിയുടെ ചില നിലപാടുകൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പേ തന്നെ ഇവർ നേരിട്ട് പി കെ മാധവനത് ഗാന്ധിയെ കാണുന്ന സമയത്ത് മതപരിഷ്കരണം ഇപ്പം നടത്തേണ്ടതുണ്ടോ എന്ന് ഗാന്ധി ചോദിക്കുമ്പോൾ ഇപ്പം നമുക്ക് നടത്താം, കാരണം ഞങ്ങൾ മറ്റു നിലയിലൊക്കെ പരിഷ്കരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മതപരിഷ്കരണം ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന നിലയിൽ അദ്ദേഹം കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ബ്രിട്ടനുമായി നിന്ന ഒരു സംഘടനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കാം ആ നിലയിൽ അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്നത്. പുതിയൊരു കൊളോണിയൽ പവറിനുള്ള എതിരിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ള ബോധ്യങ്ങൾക്ക് അതുകൂടെ ആയിരിക്കാം കാണുന്നത്. കാരണം അയ്യങ്കാളി വിന്നുവേണ്ടി സമരം നടത്തുന്ന സമയത്ത് അത് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. കാരണം പൊതുവഴിയാണ്, പൊതുവഴി നടക്കാം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു സമരമാണ് നടക്കുന്നത്. ഇവിടെ നടന്ന പൊതുവഴിയാണ്, ഇത് സവർണരുടെ വഴിയല്ല, ഇവിടുത്തെ ബ്രാഹ്മണരുടെ അന്തരത്തിൻ്റെ വഴിയല്ല, മറിച്ച് പൊതുവഴിയിലെ സമരത്തിന് എന്തായിരിക്കാം അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന ചോദ്യം വരുമ്പോൾ ബ്രിട്ടനെതിരെയാണ് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്നുള്ള കൃത്യമായ ബോധ്യം ഇവിടെയുള്ള മനുഷ്യർക്കുണ്ടായിരുന്നു. ഇവിടെയുള്ള മനുഷ്യർ ഇൻ ദ സെൻസ് അധികാരികൾക്കുണ്ടായിരുന്നു. ആ നിലയിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ബോധ്യങ്ങളെ അപരങ്ങളായി നിർത്തിക്കൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ അല്ലെങ്കിൽ ഹിന്ദുത്വമായിട്ടൊരു സാംസ്കാരികം നിർമ്മിക്കുന്നതിൻ്റെ ഒരു വലിയ സ്റ്റേജായിട്ട് മാറുകയായിരുന്നു വൈക്കം സത്യാഗ്രഹം ആ 600 ദിവസവുമാണ് സംഭവിക്കുമ്പോൾ നടന്നത്. അത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയും ആ ഘട്ടങ്ങളെല്ലാം ഒരു സാംസ്കൃതൈസ് ആയിട്ടുള്ള ഫോമായിട്ട് മനസ്സിലാക്കുകയും ഇന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇവിടുത്തെ പരിഷ്കരണം നടത്തിയ ചില സവർണ സമൂഹങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് കേരളത്തെ ഞങ്ങൾ ഉന്നതിയിലേക്ക് എത്തിച്ചൊരു വലിയ സമരമായിട്ട് പ്രത്യേകിച്ച് സവർണ ജാതിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ സവർണനാണ് എന്ന് നമ്മളിപ്പോൾ പറയുന്ന നിലയിൽ സ്വയം സവർണനായിട്ട് കേരളത്തിലെ ചൂട്ടൽ സമൂഹങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്ന ഒരു വലിയ വലിയൊരു അവരെ സ്വന്തം ഐഡന്റിറ്റി മാർക്ക് ചെയ്തൊരു സമരം കൂടിയായിട്ട് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം മാറുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത ദിശകളിൽ നിന്ന് നോക്കിക്കണ്ട് നമുക്കതിനെ വീണ്ടും ചോദ്യം ചെയ്യുകയും അതിൻ്റെ പശ്ചാത്തലത്തെ മനസ്സിലാക്കുകയും റീറീഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സംഗതിയാണ് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാത്തരം മുന്നേറ്റങ്ങളും. അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നതിൽ നിന്ന് മൗലികമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയുണ്ട്. അതിനകത്ത് ഇടപെട്ട ആൾക്കാരെ സംബന്ധിച്ചും അത് പേറിയിരുന്ന ചില ആശയങ്ങളെ സംബന്ധിച്ചുമൊക്കെ തന്നെയും കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില മാനങ്ങളുണ്ട്. അത് ഇന്നും ആ നിലയിൽ നിൽക്കുന്നു. പ്രത്യേകിച്ചും ജാതി ഘടനയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെ ജാതി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അത് വർണ്ണങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരേന്ത്യയിലെ പോലെ അതേ നിലയിലായിരുന്നില്ല ഇവിടെ ജാതി നിൽക്കുന്നത്. മറ്റ് നിരകളിൽ അതിന് ജോഗ്രഫിക്കലായിട്ട് റീസൺസ് ഉണ്ടായിരുന്നു. പേ അയ്യപ്പനൊക്കെ പുസ്തകത്തിൽ പറയുന്നത് പോലെ വെള്ളം എല്ലായിടത്തും ലഭിക്കുന്നതുകൊണ്ട് ഇവിടെ ഇത്ര അടി മാറി നിൽക്കുന്ന നിലയിലിപ്പോൾ ജാതി മാറുന്നു. മറിച്ച് അപ്പുറ ഗ്രാമത്തിൽ പുറത്തിങ്ങി വസിക്കും ചാമർ നായകൻ കിടാത്തി ഞാൻ എന്ന നിലയിൽ ചണ്ടാലം വിശിയിൽ മാനാശൻ എഴുതുന്ന പോലെ ഗ്രാമത്തിനകത്തും പുറത്തും വസിക്കുന്ന മറ്റൊരു രീതിയിൽ പ്രവർത്തനം നടക്കുന്നു. അങ്ങനെ പുതിയൊരു ഘടനയ്ക്കകത്ത് കുറച്ചുകൂടെ ഒരു പ്രഷറൈസ്ഡ് ഫോമിനകത്ത് നിന്ന് ഉണ്ടായി വന്ന ദളിത് കീരാള മുന്നേറ്റങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ മുന്നേറ്റങ്ങളുടെ ഒരു വലിയ ധാരകെ റദ്ദ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ മോഡേണിറ്റിയിൽ നിന്ന് സാധ്യതകൾ ഉൾക്കൊണ്ട് പരിഷ്കരിച്ച് ഹിന്ദുത്വത്തെ വീണ്ടും റീഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോം ഒരു ഒരു പുതിയ മൂവ്മെൻറ്റ് വന്ന് ഇതിനെ റദ്ദ് ചെയ്ത് പിന്നീട് 50 പ്രസിഡൻഷ്യൽ ഓർഡർ വന്ന എല്ലാവരും ഹിന്ദു ആവണം എന്നുള്ളത് അട്രോസിറ്റിയിൽ പെടണമെങ്കിൽ, അതായത് സംഭവം കിട്ടുന്ന പ്രശ്നമല്ല പറയുന്നത്, എസ് സി ആവുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അട്രോസിറ്റിക്കകത്ത് പെടും. ഇങ്ങനെ തന്നിക്കൊന്നാൽ അത് അട്രോസിറ്റിക്കകത്ത് പോകാത്ത കുറ്റിക്കകത്ത് പോകണം, അല്ലെങ്കിൽ ജാതി പ്രശ്നം അല്ലാതാവും. അപ്പോൾ ഈ നിലയിൽ ഒരു വലിയ കൃത്യമായിട്ടുള്ളൊരു ഭൗതികമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഇവിടുത്തെ പരിവർത്തനത്തെ റദ്ദ് ചെയ്യാനുള്ള ഒരു ഭൗതിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഫേസ് ആയിട്ട് കൂടെ നമുക്ക് സത്യാഗ്രഹത്തെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇന്ന് നിൽക്കുന്ന നിലയിൽ കേരളം എങ്ങനെയാണ് ഇത്തരത്തിലൊരു ജാതി കേന്ദ്രീകൃതമായിട്ട് ഇടത് എന്ന് പറയുന്ന, അതായത് എക്കണോമിക് ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലെഫ്റ്റ് എത്തരത്തിലാണ് RSS സമാനമായിട്ടുള്ള ചില ആശയങ്ങൾ മുന്നോട്ട് പറയുന്നത്, വെക്കുന്നതെന്നല്ല പറയുന്നത് തന്നെ, അല്ലെങ്കിൽ വെക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ നിലയിലുള്ള രീതി ഈ ഒരു ഭൗതികമായിട്ടുള്ള ഫേസിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. RSS ഉൾപ്പെടെയുള്ള സംഗതികൾ നാഗ്പൂരിൽ ഉണ്ടായി വരുന്നത് അംബേദ്കറേറ്റ് മൂവ്മെൻറ്റുകളെ എതിർക്കാനാണെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ആ നിലയിൽ കേരളത്തിനുണ്ടായി വന്ന കീഴാണ മുന്നേറ്റങ്ങളുടെ റദ്ദ് ചെയ്യാനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടുണ്ടായി വന്ന വലിയൊരു ഭൗതിക മുന്നേറ്റങ്ങളുടെ ഏറ്റവും കർക്കശമായിട്ടുള്ള ഒരു അരിത്തറ പാകിക്കൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. അതിനുശേഷം കേരളം കാണുന്ന മറ്റൊരു പൊളിറ്റിക്കൽ വശത്തിലേക്ക് പോവുകയും ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കരണത്തിന് ആവശ്യമില്ലാത്ത റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കരണമല്ലെന്നും കേവലമായിട്ട് കുറച്ച് പേർ അവിടെ നിർത്തിയാൽ മതി എന്നുള്ള രീതിയിലേക്കുള്ള രാഷ്ട്രീയം വരികയും ജാതി കൾച്ചറൈസ് ആയി പോവുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമുക്ക് മുന്നിൽ വരികയാണുണ്ടായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം 100 സമയത്ത് വൈക്കം സത്യാഗ്രഹത്തിനകത്ത് എന്തൊക്കെ നടന്നു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്ന അറിവായതുകൊണ്ട് തന്നെ നമ്മളതിനെ റീഇൻഫോം ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ അതൊന്ന് റീറീഡ് ചെയ്ത്
പുതിയൊരു രീതിയിൽ ഒരു റീഇൻവെൻഷൻ നടത്തേണ്ട ആവശ്യകത നമ്മൾക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഫ്രറ്റേണിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന പോസ്റ്റർ ഞാനിട്ടല്ല, മറ്റൊരാൾ ഇട്ട സമയത്ത് തീവ്രവാദികളുടെ പരിപാടിക്ക് പോകാമല്ലോ എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളം മാറി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഒരുപാട് ഒരു 40-50 കൊല്ലമായിട്ട് ആ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കാസാബ് വരുന്ന ആൾക്കാരെ, അതേപോലെ മറ്റ് സമുദായക്കാരും എങ്ങനെയാണ് മുസ്ലിങ്ങളെ അവരെ വൽക്കരിക്കുന്നത് എന്നതിൻ്റെ ഒക്കെ തന്നെയും നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കേരള ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഒരു വലിയ രാഷ്ട്രീയത്തിൻ്റെ അവരുടെ പ്രവർത്തന രീതികളെയും അവരുടെ പ്രവർത്തന സ്വഭാവത്തെയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ നിലയിൽ നമ്മൾ ഇതിനെ റീറീഡ് ചെയ്യുകയും പ്രത്യേകിച്ച് മൈക്കൻ സത്യാഗ്രഹം പോലെ, കാരണം മൈക്കൻ സത്യാഗ്രഹം ഇന്ത്യയിൽ ഉടനീളം നടന്ന പലതരം ക്ഷേത്ര പ്രവേശനങ്ങളുടെ ഒരു വലിയ മാതൃകയായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിനകത്ത് നടന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാൻ സാധിച്ച, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ഫോമുകളുണ്ടായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ മൂവ്മെൻറ്റിനെ റീറീഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമായിരിക്കാം കേരളത്തെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പുതുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയത്തിന് എന്തൊക്കെ സാധ്യത എന്നൊന്നും ഒന്നും കൂടെ ആലോചിക്കാൻ സാധിക്കുക. കേരളത്തിനകത്ത് ഇടതുപക്ഷം ഉൾപ്പെടെ വലതുപക്ഷം ഉൾപ്പെടെ എല്ലാവരും ഇടപെടാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരമുള്ള പുനർവായനകളിലൂടെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 20 മിനിറ്റാണ് പറഞ്ഞത്, അപ്പോൾ 20 മിനിറ്റ് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.